إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب. ശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കേണ്ടതിന് പകരം വിശുദ്ധമായ വിശുദ്ധമായ അള്ളാഹുവിന്റെ വചനം ഖുർആൻ നമ്മുടെ കൽബുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആനന്ദം നൽകുന്ന അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മധുരമല്ലയോ ഖുർആൻ? എന്ത് രസമാണ് ഖുർആൻ ഓതുന്നത്, അത് കേൾക്കുന്നത് എന്ത് മധുരമാണ്, എന്തൊരു രസമായിരിക്കും. കാരണം മനുഷ്യന് കാവ്യഷ്ടമാണെന്നാണ്, മനുഷ്യന് മ്യൂസിക് ഇഷ്ടമാണ്, പ്രകൃതം അങ്ങനെയാണ്. ചെറിയ കുട്ടികൾക്ക് ഒരു പാട്ട് വെച്ചു കൊടുത്തു നോക്കി അവൻ ഡാൻസ് എടുക്കും. എവിടുന്ന് കണ്ടുപഠിച്ചതാവില്ല, ഒരു വയസ്സോ രണ്ടു വയസ്സോ ഉള്ള കുട്ടികൾക്ക് ഒരു മ്യൂസിക് വെച്ചു കൊടുത്തു നോക്കി അവരോട് കളിക്കാൻ തുടങ്ങും. എവിടുന്നായി കുട്ടി പഠിച്ചത്? ഒരു ഡാൻസ് സ്കൂളിലും കുട്ടിനെ പറഞ്ഞയച്ചിട്ടില്ല. കുട്ടി ഡാൻസ് എടുക്കും. എന്റെ ആ ഒരു റിതം നമ്മുടെ ശരീരത്തിന്റെ പ്രോഗ്രാമിംഗിൽ അള്ളാഹു വെച്ചതാണ്. പക്ഷേ അതിനെ നന്മ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാണ് അള്ളാഹു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പടച്ചതമ്പുരാൻ വെറുക്കുന്ന മസാമീറു ഷൈത്താൻ, പിശാചിന്റെ വീണക്കമ്പികളാണെന്ന് പറഞ്ഞ മ്യൂസിക് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ മ്യൂസിക് കലർന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ചീത്ത അർത്ഥങ്ങൾ നൽകുന്ന പാട്ടുകൾ, വ്യഭിചാരത്തിലേക്ക് ഒരു പെണ്ണിന്റെ ശാരീരിക വർണ്ണന ചെയ്യുന്ന പാട്ടുകൾ, ഇത് നമ്മൾ കേൾക്കേണ്ടവരല്ല. അതിനൊക്കെ വേറൊരു കോമ ഇവിടെ ഉണ്ട്. അവർക്ക് അതേ ആവശ്യം, കലയുടെ പേരിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നവർ. സ്ത്രീ ശാരീരിക സൗന്ദര്യം അത് പറയപ്പെടേണ്ടതല്ലേ, അത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കലയല്ലേ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. മുസ്ലിം മുഅ്മിനായ മനുഷ്യൻ അതിന് പോകേണ്ടവരല്ല. അങ്ങനെയല്ലേ? അതല്ലേ അതിന്റെ ശരി ആണ്. എന്നാലും നമുക്ക് നമ്മുടെ കാതുകളെ, നമ്മുടെ ശരീരങ്ങളെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക. വിശുദ്ധ ഖുർആൻ കേൾക്കാതെ മ്യൂസിക്കിലേക്കും മറ്റു നൃത്തം അള്ളാഹു അനുവദിക്കാത്ത, കാണാൻ പറ്റാത്ത പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നമ്മൾ നടത്തുന്ന പരിപാടികൾ, മുസ്ലിം ഉമ്മത്തിലല്ലേ ഓഡിയൻസ്, മുസ്ലിങ്ങളാണ് ഓഡിയൻസ്. എല്ലാ നാട്ടിലും എല്ലാ ജില്ലയിലും എല്ലാ പ്രദേശത്തും അങ്ങനെയാണ്. അള്ളാഹു 30-ലേറെ അസുഖങ്ങൾ ഹൃദയത്തിന് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ കലാമിനെ മാറ്റി നിർത്തി പിശാചിന്റെ വാദ്യോപകരണങ്ങളാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ 30-ലേറെ അസുഖങ്ങൾ അള്ളാഹു കൽബിലേക്ക് തരും. അതിന് ഖുർആൻ പണ്ഡിതന്മാർ എന്നൊക്കെ കൽബിന്റെ മഹാമാരികളായ അസുഖങ്ങളായി 30-ഓളം ഖുർആനിന്റെ ആയത്തുകളുണ്ട്. ഹൃദയത്തെ അള്ളാഹു ഇങ്ങനെ നശിപ്പിച്ചു കളയുന്ന, കൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കത് തീരുമാനിക്കാൻ കഴിയണം, നമുക്കതിനോട് വെറുപ്പ് തോന്നാൻ കഴിയണം. വെറുപ്പ് തോന്നുന്നില്ലെങ്കിൽ നമ്മളും അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണ്, എന്ത് വ്യത്യാസമുള്ളത്? നന്മ പറഞ്ഞു തരുന്നത് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ പറഞ്ഞു കൊടുക്കണം. അത് സ്വീകരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയുമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തെ, ഈ ഒരു സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി പറഞ്ഞു തരുന്നു, മ്യൂസിക്കിന്റെ ഉപയോഗങ്ങളും നൃത്തവും സംഗീതവും സിനിമയും നമ്മുടെ ഹൃദയത്തിന് ഇഷ്ടമാണെങ്കിൽ, നമ്മൾ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ, അത് സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, നമ്മുടെ കലോത്സവങ്ങളിലാവട്ടെ, കലാലയങ്ങളിലാവട്ടെ, പുറം സ്റ്റേജുകളിലാവട്ടെ, നമ്മുടെ വീട്ടുമുറ്റത്തെ വിവാഹത്തിന്റെ ആ നാളിലാവട്ടെ, അള്ളാഹു അനുവദിക്കാത്തത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതിന് നമ്മൾ വാദിക്കുകയാണ്, അതിനെ എതിർക്കുന്നവരെ നമ്മൾ തകർക്കുകയാണ്, അത് വേണ്ടെന്ന് പറയുന്നവരെ നമ്മൾ ആട്ടിയോടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് 30-ഓളം കടുത്ത മാരകമായ അസുഖങ്ങൾ അള്ളാഹു അത് കാരണം വരുത്തിവെച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ബോധത്തിലാവും, നിസ്സാരമായി കാണരുത്. അത് കുട്ടികളെ പാട്ടല്ലേ, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമുക്ക് മ്യൂസിക്കിന്റെ ഉപയോഗം പാടില്ലെന്നാണ്. അതൊന്നും ഇല്ലാത്ത എത്ര നല്ല പാട്ടുകളുണ്ട്. അന്യ പെണ്ണുങ്ങളെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റിയുള്ള കലാപരിപാടികൾ നമുക്ക് പാടില്ലാത്തതാണ്. ഇതിൽ ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല.
പക്ഷേ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്നില്ല. വിശുദ്ധമായ ഖുർആൻ എന്തുകൊണ്ടാണ് അവർ ആഴത്തിൽ പഠിക്കാൻ തയ്യാറാവാത്തത്? അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവീണിരിക്കുകയാണോ? ഹൃദയം മൂടപ്പെട്ടിരിക്കുകയാണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സല്ലു അലാ നബിയ്യി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.